നമസ്കാരം. ന്യൂസ് ടാഗിലെ പ്രധാന വാർത്തകൾ. ഇന്ന് ഓഗസ്റ്റ് 22 ശനി. വിവാദമായ കൊല്ലം ഉത്രവധക്കേസിൽ പ്രതിയായ സൂരജിന്റെ അമ്മ രേണുകയെയും സഹോദരി സൂര്യയെയും അറസ്റ്റ് ചെയ്തു. അടൂരുള്ള വീട്ടിലെത്തിയായിരുന്നു അറസ്റ്റ്. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, ഗാർഹിക പീഡനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് നടന്നതെന്നാണ് വിവരം. ഉച്ചയ്ക്ക് 12 മണിയോടെ DYSP അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തിയിരുന്നു. ഇവരെ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകും. നേരത്തെ പലതവണ ഇവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതായിരുന്നു. താൻ ഒറ്റയ്ക്കാണ് കൊല ചെയ്തത് എന്നായിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപിൽ സൂരജിന്റെ നേരത്തെയുള്ള തുറന്നു പറച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 3 കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. പത്തനംതിട്ട, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. പത്തനംതിട്ടയിൽ ഇലന്തൂർ സ്വദേശി അലക്സാണ്ടർ ആണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്ത് കോവിഡ് മരണം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മരിച്ചത് മലപ്പുറം മഞ്ചേരി സ്വദേശി ഹംസയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട 4 പ്രതികൾ ഒളിവിലെന്ന് NIA. UAE പ്രതികൾ ഒളിവിൽ കഴിയുന്നത്. 3 പ്രതി ഫൈസൽ ഫരീദ്, 10 പ്രതി റബിൻസ്, 15 പ്രതി സിദ്ദിഖ് ഉൾ അക്ബർ, 20 പ്രതി അഹമ്മദ് കുട്ടി എന്നിവരാണ് UAE ഉള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് പ്രതികൾ ഒളിവിലാണെന്ന് വിവരമുള്ളത്. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഫൈസൽ ഫരീദിന് ഒഴികെ 3 പേർക്കായി ബ്ലൂ കോർണർ നോട്ടീസ് അയക്കാൻ ഉടൻ നടപടി തുടങ്ങും. കേസിൽ നിലവിൽ 20 പ്രതികളാണുള്ളത്. അന്വേഷണം തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ പേർ പ്രതിയാകാൻ ഇടയുണ്ടെന്നും NIA വ്യക്തമാക്കി. ഡൽഹി നിസാമുദ്ദീനിലെ തബ്ലീഗ് ജമാഅത്ത് സമ്മേളനത്തിനെത്തിയ വിദേശി തബ്ലീഗുകാരെ സർക്കാരും മാധ്യമങ്ങളും ബലിയാടുകളാക്കിയെന്ന ബോംബെ ഹൈക്കോടതി. സർക്കാരിനും മാധ്യമങ്ങൾക്കുമെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയ കോടതി വിസാ ലംഘനത്തിന് ഉൾപ്പെടെ 29 വിദേശി തബ്ലീഗുകാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ റദ്ദാക്കി. നടപടികളിൽ പരാതിക്കാരായ വിദേശികളോട് ഖേദം പ്രകടിപ്പിക്കുകയും അവരോടുള്ള നടപടികൾ മൂലമുണ്ടായ കോട്ടം പരിഹരിക്കാനും കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുകയുമാണ് നിലവിൽ സർക്കാർ ചെയ്യേണ്ടതെന്നും കോടതി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർക്കും രോഗിക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഒരു വാർഡ് അടച്ചു. ഇതോടെ ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 1140 ആയി. 163 പേർ രോഗമുക്തി നേടുകയും ചെയ്തിട്ടുണ്ട്. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓക്സ്ഫോർഡ് വാക്സിൻ 3-ാം ഘട്ട പരീക്ഷണം രാജ്യത്ത് ആരംഭിച്ചു. 17 ആശുപത്രികളിലാണ് വാക്സിന്റെ പരീക്ഷണം നടക്കുന്നത്. പരീക്ഷണം വിജയിച്ചാൽ ഈ വർഷം ഡിസംബറോടെ വാക്സിൻ വിപണിയിലെത്തും. തെരഞ്ഞെടുക്കപ്പെട്ട 17 ആശുപത്രികളിൽ 1500 പേരിലാണ് 3-ാം ഘട്ട പരീക്ഷണം നടക്കുന്നത്. 2 മാസം അടുത്ത നവംബറിലായിരിക്കും റിസൾട്ട് വരിക. 2021 ജൂൺ മാസത്തോടെ എല്ലാവരിലേക്കും വാക്സിൻ എത്തിക്കാനാകുമെന്നാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രതീക്ഷ. നീറ്റ് പരീക്ഷ മാറ്റിവെക്കാൻ കഴിയില്ലെന്നും വിദേശ രാജ്യങ്ങളിൽ പരീക്ഷാ കേന്ദ്രം അനുവദിക്കാനാകില്ലെന്നും മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ സുപ്രീം കോടതി. വിദേശങ്ങളിൽ ചോദ്യപേപ്പറുകൾ എത്തിക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മെഡിക്കൽ കൌൺസിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് സാഹചര്യത്തിൽ നീറ്റ് പരീക്ഷയ്ക്ക് ഗൾഫ് മേഖലയിൽ പരീക്ഷാ കേന്ദ്രം അനുവദിക്കണമെന്ന രക്ഷിതാക്കളുടെ ഹർജികളിലാണ് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചത്. ഓൺലൈൻ പരീക്ഷ സാധ്യമല്ല. ചോദ്യപേപ്പർ ഉപയോഗിച്ച് തന്നെയാകും പരീക്ഷ നടത്തുക. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ നടപടികളിൽ അസ്വാഭാവികത. ലേലത്തിനായുള്ള സാമ്പത്തിക രേഖകൾ തയ്യാറാക്കാൻ സർക്കാർ സമീപിച്ചത് അദാനിയുമായി അടുത്ത ബന്ധമുള്ള കമ്പനിയെയാണ്. വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദാനിക്കെതിരെ തുറന്ന നിലപാട് സ്വീകരിച്ച സർക്കാർ അദാനിയുമായി ബന്ധമുള്ള കമ്പനിയെ തന്നെ സമീപിച്ചതാണ് വിവാദത്തിലായിരിക്കുന്നത്. മഹാമാരിയായ കോവിഡ് 19 രണ്ടു വർഷത്തിനുള്ളിൽ ഇല്ലാതാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടന. ഒരു കാലത്ത് പേടിപ്പിച്ചിരുന്ന സ്പാനിഷ് ഫ്ലൂ 2 വർഷം കൊണ്ട് ഇല്ലാതായെന്നും സാങ്കേതിക വിദ്യ വികസിച്ചു വരുന്ന ഇക്കാലത്ത് കോവിഡ് ഇല്ലാതാകാൻ അത്രയും സമയം വേണ്ടിവരില്ലെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഥാനം ഗബ്രിയേസസ് വ്യക്തമാക്കി. അതേസമയം കോവിഡിന്റെ 2-ാം വരവ് തടയാൻ ഒരുങ്ങുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഹിന്ദി അടിച്ചേൽപ്പിക്കൽ വിവാദം വീണ്ടും. തമിഴ്നാട്ടിൽ നിന്നുള്ള യോഗ പ്രകൃതി ചികിത്സ ഡോക്ടർമാരോട് ഹിന്ദി അറിയാത്തതിന്റെ പേരിൽ വെബിനാറിൽ നിന്നും പുറത്തുപോകാൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര ആയുഷ് സെക്രട്ടറി വൈദ്യ രാജേഷ് കോട്ടച്ചയാണ് ഡോക്ടർമാരോട് പുറത്തുപോകാൻ ആവശ്യപ്പെട്ടത്. 3-ാമത്തെ ദിവസമായിരുന്നു ആയുഷ് സെക്രട്ടറിയുടെ പ്രഭാഷണം. ഓഗസ്റ്റ് 18 മുതൽ 20 വരെയായിരുന്നു ത്രിദിന സെമിനാർ. ഇതോടെ ന്യൂസ് ടാഗിലെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഇനി രസഗുളിക കാണാം. കോഴിക്കോട്ട് നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ ADMന് സല്യൂട്ട് ചെയ്യാൻ പോലീസ് ചെയർമാൻമാർക്ക് വിമ്മിട്ടം. എന്താ അങ്ങനെ? അതെ, അവരൊരു പെണ്ണുമ്പിള്ള ആയതുകൊണ്ടായിരിക്കും. ഇത് IPSകാരും IASകാരും തമ്മിലുള്ള ഒരു വടംവലിയ. ഓ, അത് ശരി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.